ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്. അതായത് പുതിയ യൂട്യൂബേഴ്സിന്, മൊബൈൽ വഴി കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, അത്തരം യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള ഏറ്റവും മോട്ടീവ് ആവുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ തന്നെ ഡീമോട്ടിവേറ്റ് ആകുമ്പോൾ ഇത്തരം ചാനലുകളിൽ പോയിട്ട്, അതായത് ബിഗ് ചാനലുകളിൽ പോയിട്ട് അവരുടെ ഫസ്റ്റ് വീഡിയോസ് കാണാറുണ്ട്. ഈ ഫസ്റ്റ് വീഡിയോസ് കാണുമ്പോൾ ഇവരൊക്കെ ഒരു മൊബൈൽ വഴി അതുപോലെ തന്നെ ക്യാമറയിൽ നോക്കി സംസാരിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ആദ്യത്തെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. ചെസ് നമ്പർ 1 നോക്കാം. ഞാൻ നിങ്ങൾക്കിന്ന് ഒരു മാജിക് പഠിപ്പിച്ചു തരാം. അധികം കമ്പോണൻസ് ഒന്നും ഇതിന് വേണ്ട. ആകെ 3 കമ്പോണൻസ് ഇതിന് ആവശ്യമുള്ളൂ. ഒരു കോയിൻ, പിന്നെ ഒരു ഗ്ലാസ്, ഒരു ഈ ബിഗ് ചാനലുകൾക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. ഒരു ഫാൻ ഫൈറ്റിന് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഇത് മോട്ടിവേഷൻ എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെസ് നമ്പർ 2 ഇൻട്രോകളുടെ വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ചെണ്ട പിടിക്കാൻ പോവാണ്. അപ്പം എന്താവോ എന്തോ ത്രിൽ ത്രിൽ. ഇതെല്ലാം ഷർട്ടൊക്കെ തേച്ച് ട്രഡീഷണൽ വെയർ ആണ്, മുണ്ട് കൊടുത്തേക്കുന്നുണ്ട്. കാലത്തിന് ശേഷമാണോ അത് മുണ്ട് കൊടുക്കുന്നത്? ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് എബിൻ. എൻ്റെ പേര് ലിബിൻ. ഇന്ന് മുതൽ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അതിനോടൊപ്പം ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഞങ്ങളും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ട്രാവൽപരമായ വീഡിയോയും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ ഫണ്ണി അഡ്വഞ്ചർ ടൈപ്പിലുള്ള വീഡിയോസ് ആണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ ജിയോ ഗോം ക്രേസ്? വേറെ ഒന്നുമല്ല, നമ്മുടെ ജിയോയുടെ പുതിയ ട്രിപ്പിൾ ക്യാഷ് ബാക്ക് ഓഫറിനെ പറ്റിയാണ്. ഈ പുതിയ ട്രിപ്പിൾ ക്യാഷ് ബാക്ക് ഓഫർ എന്താണെന്ന് അറിയണേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സഞ്ജു ടെക്കി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈൽക്കാണ്ട് ബെല്ലേക്ക് എന്ത് ചെയ്യണം? അയ്യോ പവർ ഇല്ലല്ലോ. അടിച്ചുപൊട്ടിക്കണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. കഴിഞ്ഞ തവണ പോയത് വിനോദയാത്ര. ഞങ്ങൾ പോകുന്നത് ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിലേക്കാണ്. കാരണം നാളെ ഗവൺമെന്റിന്റെ ഒരു ക്ലീനിങ്ങിന്റെ പരിപാടിയുണ്ട് ആലപ്പുഴയിൽ, വെള്ളം കയറിയ സ്ഥലങ്ങളിൽ. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മുടെ ഇവിടെ ഇന്ത്യയിലെന്ന് വെച്ചാൽ 18 വയസ്സാണ്. ഞാൻ പ്രായപൂർത്തിയാകുന്ന ഒരു ഏജ് 18 വയസ്സാണ്. പല രാജ്യങ്ങളിലും പലതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നമ്മൾ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അവർ സൈറ്റിൽ കയറിയപ്പോൾ കണ്ടാണ്. അപ്പൊ അത് വെച്ച് നമ്മൾ ആൾക്കാരുടെ ഏജ് ഗസ് ചെയ്യാൻ പോകുന്നു. ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പോയത് ഗൈസ് ഒരു ബക്കറ്റ് മൈദവെള്ളം. ഗൈസ് നല്ല ചുവപ്പ് കളറൊക്കെ ഇട്ടിട്ട് കിട്ടിക്കായ സാധനം നമുക്ക് ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് ഞാൻ ബാൽക്കണിന്റെ മുകളിൽ നിന്ന് ഡ്യൂഡീന്റെ എന്തെങ്കിലും ഒരു സാധനം താഴോട്ടിട്ടു, ഞാനൊരു ക്യൂബ് വാങ്ങി നോക്കി, ചെറിയൊരു ക്യൂബ് ചെയ്യണം. സോ അത് അവളെ കയ്യിൽ നിന്ന് തട്ടി താഴത്തിട്ടു. എന്നിട്ട് അവൾ അത് എടുക്കാൻ പോകുമ്പോൾ ഒരു ബക്കറ്റ് ബ്രദേഴ്സ് ഒരു ബക്കറ്റ് മൈദ വെള്ളം, മൈദ ആട്ട എന്തെങ്കിലും ഒരു പൊടി കളിക്കിയ വെള്ളം നമ്മൾ ഡ്യൂഡിയ തലയിലേക്ക് മൊത്തമായിട്ട് ഒഴിക്കുന്നതാണ് ഗൈസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാനൊരു റിസേർച്ചിലായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, ഗോപ്രോ വാങ്ങണോ DJ Osmo വാങ്ങണോ എന്നുള്ളൊരു റിസേർച്ചിലായിരുന്നു. എനിക്ക് എൻ്റെ പ്രധാന ഉദ്ദേശം കുറച്ച് വീഡിയോ ബ്ലോഗിങ് തുടങ്ങുക എന്നുള്ളതാണ്. ഇത്രയും നാളും KSRTC ബ്ലോഗും മാനവണ്ടി ടെക്ട്രാവീറ്റ് ഒക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതിനൊപ്പം അതിനോടൊപ്പം തന്നെ കുറച്ച് വീഡിയോ ബ്ലോഗിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് യൂട്യൂബ് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഒന്ന് മുന്നോട്ട് പോയി. നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ടിപ്സ് വ്യാജമുട്ടയെ കുറിച്ചാണ്. വ്യാജമുട്ട അഥവാ നാടൻ വ്യാജമുട്ട.
വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്. ഈ കഴിവ് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അടിപൊളി വീഡിയോകൾ ഉണ്ടാക്കി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.